എല്ലാ മനഃപ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജോ വിശ്വാസം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളായി നമ്മൾ യൂട്യൂബിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് യൂട്യൂബിൽ ഒരു വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിൻ്റെ വലത്ത് സൈഡിൽ മുകളിലായിട്ട് ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ പ്രൊഫൈൽ ഐക്കൺ കാണിക്കുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ സൈൻ ഇൻ എന്നായിരിക്കും കാണിക്കുക. ആ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ചാനൽ എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇതേപോലെ ഒരു ഭാഗമായിരിക്കും കാണുക. ഞാനിവിടെ നേരത്തെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. പുതിയ ചാനലാകുമ്പം അങ്ങനെ കാണിക്കാനുള്ള സാധ്യതയില്ല. പുതിയൊരു വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുവാനായി വലത്ത് സൈഡിൽ മുകളിലായിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് വരുന്ന അപ്ലോഡ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഭാഗമായിരിക്കും വരിക. ഇവിടെ സെലക്ട് ഫയൽ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നമ്മൾ ഏതെങ്കിലും ഫോൾഡറിൽ ഒരു ഫയൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് ഡ്രാഗ് ചെയ്തും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫോൾഡറിൽ നിന്നൊരു ഫയൽ ഡ്രാഗ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും വരിക. താഴെ അത് അപ്ലോഡാകുന്നതിൻ്റെ പ്രോഗ്രസ് നമുക്ക് കാണിക്കും. ഏറ്റവും മുകളിലായിട്ട് ടൈറ്റിൽ നിന്ന് കാണുന്നിടത്ത് നമുക്ക് വീഡിയോയ്ക്ക് എന്താണോ നമ്മൾ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 100 അക്ഷരങ്ങൾ വരെയാണ് അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് കാണാം. അവിടെ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് കാണുന്ന പ്ലേലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് എ പ്ലേലിസ്റ്റ് എന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലേലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ പ്ലേലിസ്റ്റുകളൊക്കെ എന്തിനാണെന്ന് പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കാണാം. അതിൽ താഴത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഭാഗത്ത് ടിക്കൊന്നും കൊടുക്കരുത്. അത് പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ടിക്കാണ്. അതൊന്നും നമ്മളവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ താഴെയായിട്ട് ടാഗ് എന്ന് കാണാം. അവിടെ നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് വീഡിയോ ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോ ഏത് ലാംഗ്വേജിലാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് റെക്കോർഡിംഗ് ഡേറ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീഡിയോ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് താഴെയായി കാറ്റഗറി എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെന്നുള്ളത് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമായി താഴെ കമൻറ്റ് ആൻഡ് റേറ്റിംഗ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അലോ ഓൾ കമൻറ്റ്സ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകണം. താഴെ കാണുന്ന നെക്സ്റ്റ് പ്രൊസീ ചെയ്യുകയോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐക്കണിൽ പ്രൊസീ ചെയ്തോ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. ആ രണ്ട് ഓപ്ഷനെക്കുറിച്ചും പിന്നീടൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോവുകയാണ്. അവിടെ വിസിബിലിറ്റി എന്ന് കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം പബ്ലിക് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമായി താഴെ ഷെഡ്യൂൾ എന്ന് കാണാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പബ്ലിക് ആകുന്ന തരത്തിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാവുന്നതാണ്. അത്രയും ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായി വലത്ത് സൈഡിൽ പബ്ലിഷ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പബ്ലിഷ് ആകുന്നതായിരിക്കും. തുടർന്ന് ഇതേപോലെ ഒരു ഭാഗം വരും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഇതേപോലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിയാൻ നേരത്ത് താഴെ താഴെയായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഇനി നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചല്ല, നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടുന്ന് അത് കാണാവുന്നതാണ്.
അപ്പോൾ യൂട്യൂബിൽ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അറിവിനനുസരിച്ച് ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തംബ്നെയിലുകൾ. ഈ തംബ്നെയിലുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്താൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, കൂടെ ഫോളോ ഒന്നും കൂടെ അമർത്തി സി ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ അതേപോലെ നിങ്ങളുടെ ചാനലിലും നിങ്ങൾ പറയണം. മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്ന് പറയാനൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ചിലർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പേടിയാണ്. നമ്മുടെ കയ്യിൽ നിന്നെന്തെങ്കിലും പണം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നഷ്ടപ്പെടത്തില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് സബ്സ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കേണ്ട, കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കുക. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.